ഐഫോൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഐഫോണിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാം ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ. ഇത് ഓൾറെഡി നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടാവും. iOS അപ്ഡേറ്റ് ഒക്കെ ചെയ്തവരാണെങ്കിൽ അവരുടെ ഫോണിലുണ്ടാവും, ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. പഴയ ഫോണുകൾ അവൈലബിൾ അല്ലായിരുന്നു എങ്കിൽ പുതിയതിൽ ഈ ഒരു ഷോർട്ട് കട്ടിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ടാവും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ഷോർട്ട് കട്ടുകൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് വെച്ചിട്ടുണ്ട്. ഷോർട്ട് കട്ട് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്യുന്നതും വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ യൂട്യൂബ് പിപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് ഷോർട്ട് കട്ടുമായി, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ് എങ്കിൽ അതൊന്നും വേണ്ട. ഷോർട്ട് കട്ട് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഉദാഹരണത്തിന് ഷെയർ വൈഫൈ എന്ന് പറയുന്ന ഷോർട്ട് കട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചുതരാം. ഇതിൽ ഷെയർ വൈഫൈ എന്നുള്ളതിൽ നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന പാസ്വേഡ് ജസ്റ്റ് അതിൽ കൊടുത്താൽ നമ്മൾ വേറെ ആരെങ്കിലും വന്ന് നമ്മളോട് പാസ്വേഡ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. QR കോഡ് സ്കാൻ ചെയ്തിട്ട് അവർക്ക് അടിക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ വരുന്നതെന്നുള്ളത്. ഇതുപോലെ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ഇനി എന്ന് പറയുന്നത് ഇതിൽ ഉള്ളൊരു ഓപ്ഷനാണ്, അതായത് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഉദാഹരണത്തിന് പോലീസൊക്കെ പിടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇതൊന്നും അറിയില്ല എങ്കിലും ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഫോണിലേക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യം ഇവിടെ പുള്ളിഡ് ഓവർ ബൈ പോലീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് എന്തെങ്കിലും എമർജൻസി സന്ദർഭങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഒരാളെ ഫോൺ വിളിക്കുക, അതുപോലെ തന്നെ ആ സാഹചര്യത്തിലുള്ള വീഡിയോ എല്ലാ കാര്യവും കൂടും ഈ ഒരു ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും ഒരൊറ്റ ക്ലിക്കിൽ. എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സിലൊക്കെ ഇത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് പോകും ഇങ്ങനൊരു എമർജൻസി സിറ്റുവേഷനിലാണ് ഉള്ളതെന്നും, അതുപോലെ തന്നെ നമ്മളെ ലൊക്കേഷനും ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വരും. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സ്ത്രീ സുരക്ഷേൻ്റെ അപ്ലിക്കേഷനൊക്കെ ഉണ്ട്, അതിലൊക്കെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ എവിടെയാണ് ഉള്ള ലൊക്കേഷനൊന്നും നമ്മൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് എടുത്ത് അതുപോലെ തന്നെ നമ്മൾ അതിൽ നെറ്റൊക്കെ ഓൺ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് പോകും, നമ്മളെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ലൊക്കേഷന് സെൻഡ് ആവും. അതുപോലെ തന്നെ നമ്മൾ ബ്രൈറ്റ്നസ് ഫുള്ളായിട്ട് കുറഞ്ഞിട്ട് ആ ഒരു സമയത്ത് വീഡിയോയും കൂടെ ഫ്രണ്ട് സെൽഫി ക്യാമറ ഓണായിട്ട് വീഡിയോ കൂടെ ഇതിൽ റെക്കോർഡാവും. ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ബ്രൈറ്റ്നസ് ഫുള്ളായിട്ട് കുറഞ്ഞ് അപ്പം തന്നെ ആ ഒരു ഞാൻ ലൊക്കേഷന് പെർമിഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു നോട്ടിഫിക്കേഷൻ കാണിച്ചത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിലൊന്നും കാണാൻ പറ്റില്ല, കാരണം സ്ക്രീനിൽ ആ ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ക്യാമറ ഓണായിട്ട്, അതായത് ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ട് ക്യാമറ ഓണായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ളവർക്ക്, അതായത് ഉദാഹരണത്തിന് മറ്റുള്ള ആരെങ്കിലും നമ്മൾ ആക്രമിക്കുക ആരും ചെയ്യുകയാണെങ്കിൽ അവർക്കിത് മനസ്സിലാവില്ല നമ്മുടെ ഫോണിൽ ക്യാമറ ഓണായിട്ടുണ്ടോ എന്നുള്ളത്. അത്രയും ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടാണ് സ്ക്രീൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിലുള്ള ഓപ്ഷനാണ് ലോ പവർ 1.0 എന്ന് പറയുന്ന ഇത് ഒന്നാണെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ അൾട്രാ പവർ സേവിംഗ് മോഡെന്ന് പറയുന്ന സെറ്റിംഗ്സ് ഉണ്ടാവും. ഐഫോണിൽ പൊതുവേ അതില്ല, നോർമലായിട്ടുള്ള പവർ സേവിംഗ് മോഡാണുള്ളത്. നമ്മൾ ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫോണിൽ ചാർജ് കുറവാണ്, അതുപോലെ തന്നെ മറ്റുള്ള ചാർജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ഇത് ഓൺ ചെയ്താൽ കുറച്ചുകൂടെ ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടും. ഇങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് എല്ലാ അപ്ലിക്കേഷനും, ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ അപ്ലിക്കേഷനും ക്ലോസ് ആവും, അതുപോലെ തന്നെ ആ ബ്ലൂടൂത്ത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഓഫ് ആവും. പിന്നെ ഫ്ലൈറ്റ് മോഡിലും ആവും. ഫ്ലൈറ്റ് മോഡിലാവുന്ന സമയത്ത് ഫ്ലൈറ്റ് മോഡ് മാത്രം ഓൺ ചെയ്ത് കൊടുത്താൽ മതി, കാരണം നമുക്ക് കോൾ വരുമൊക്കെ ചെയ്യണമെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ആവശ്യമാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. നോട്ടിഫിക്കേഷൻ കാണിക്കും ഓൺ ചെയ്യണമെന്നുള്ളത്, കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ബ്രൈറ്റ്നെസ് ഏത് രീതിയിൽ വേണം എന്നുള്ളതാണ്, ഡിം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. ഇപ്പം ഫ്ലൈറ്റ് മോഡായി, ബ്ലൂടൂത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടുണ്ട്, ബ്ലൂടൂത്തും വൈഫൈയും എല്ലാം ഓഫായത്. ഇതുപോലെ നമുക്ക് കുറച്ചുകൂടെ പവർ സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച്. ഇനി ഷോർട്ട് കട്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോരോ ആക്ഷനുകൾ നമുക്ക് ഇതുപോലെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ആക്ഷനുകൾ ഉണ്ടാക്കിയിട്ട് ഇതിൽ
ചെയ്യുന്നതാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ ഷോർട്ട് കട്ടാക്കി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് എത്രയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളും ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്. സഫാരിയിൽ പോവാം. സഫാരിയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഐഫോൺ ഷോർട്ട് കട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ, അതിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഐഫോൺ ഷോർട്ട് കട്ട് ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇതാണ് ഓപ്ഷൻ അല്ല, സെറ്റിംഗ് സൈറ്റ് കാണാൻ പറ്റും. ആ ഒരു സൈറ്റിൽ കയറുക. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഷോർട്ട് കട്ട് അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുക, ഓക്കെ അടിക്കുക, എങ്കിൽ ആ ഷോർട്ട് കട്ട് നമ്മളെ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷനിൽ സേവ് ആവും. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും ഒരുപാട് ഷോർട്ട് കട്ടുകൾ മറ്റൊരു വീഡിയോ ആയി പരിചയപ്പെടുത്തുന്നതാണ്. അതുവരെ ബൈ.